ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി ജി എസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് അത്യാവശ്യം നല്ല തന്നെ മണി ഏൺ ചെയ്യാൻ പറ്റിയ ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നമ്മൾ മലയാളത്തിൽ മാത്രം കണ്ടന്റ് ആഡ് ചെയ്താൽ മതി, അതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. ഈ വെബ്സൈറ്റ് ജെന്യൂൻ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. അപ്പോൾ തീർച്ചയായും അതിനകത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നതായിരിക്കും. അത് നമുക്ക് ബാങ്ക് ട്രാൻസ്ഫറിലേക്കോ ഗൂഗിൾ പേയോ ഒക്കെ ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് എങ്ങനെ ജോയിൻ ചെയ്യാം, അതുപോലെ ഇതിനകത്ത് എങ്ങനെ വർക്ക് ചെയ്യാം എന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇതാണ് പോക്കറ്റ് എഫ് എം എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ്. ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന റൈറ്റ് ആൻഡ് ബെനിഫിറ്റ് എന്നൊക്കെ പറഞ്ഞ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിവാർഡ്സ് ആൻഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് 1 lakh മുതൽ 10 lakh വരെ നേടാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. പെർ ഇയറാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് മിനിമം വേർഡ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് 30,000 വേർഡ്സ് ആണ് ഇതിനകത്ത് മിനിമം വേണ്ടത്. 30,000 വേർഡ്സിന് മുകളിലാണ് ഒരു കണ്ടന്റ്. അപ്പോൾ 30,000 വേർഡ്സ് നമ്മൾ എഴുതി അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് 3000 രൂപയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരല്ലേ, കാരണം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കോപ്പി അടിച്ച് നമ്മളിവിടെ പറഞ്ഞ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതായിരിക്കും, കാരണം ഇവർ അത് വിശദമായി ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമുക്കിപ്പോൾ മന്ത്ലി നമ്മൾ ഇപ്പം മോർ ദാൻ 50,000 വേർഡ്സ് ചെയ്തുവാണെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടും എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ഇപ്പം 50,000 30,000 ആണെങ്കിൽ എത്ര രൂപ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കുന്ന വെച്ചാൽ നിങ്ങൾ ഇപ്പം എവിടുന്നെങ്കിലും കോപ്പി ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങളത് കറക്റ്റ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ തിരുത്തി വേണം ചെയ്യാൻ വേണ്ടി. അതായത് ഡയറക്റ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അപ്രൂവൽ കിട്ടത്തില്ല. അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പൈസയും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കണ്ടന്റൊക്കെ വേറെ സ്ഥലത്തു നിന്ന് എടുക്കുവാണെങ്കിൽ അതിനകത്ത് നിന്ന് നിങ്ങൾ നിങ്ങളുടേതായ കുറച്ച് മാറ്റങ്ങളൊക്കെ അത്യാവശ്യം തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ പോസ്റ്റ് ചെയ്യാവുള്ളൂ. അതുപോലെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഒരുപാട് പേർക്ക് ഇതിൽ നിന്ന് ഏണിങ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ എന്ത് കണ്ടന്റ് എഴുതിയാലും അത് റിവ്യൂവിന് പോകുന്നതായിരിക്കും. റിവ്യൂവിന് പോയി കഴിഞ്ഞ ശേഷം മാത്രമാണ് അത് അക്സെപ്റ്റ് ആകുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. ഫോൺ നമ്പർ അടിച്ചു കൊടുത്ത ശേഷം നമുക്കിവിടെ സബ്മിറ്റ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും ഒരു OTP വരുന്നതായിരിക്കും നിങ്ങളുടെ ഫോണിലേക്ക്. ആ OTP നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫുൾ നെയിം അടിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ഫുൾ നെയിം അടിച്ചു കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പം ഏതെങ്കിലും ഒന്ന് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ പേരിലായിരിക്കും വരുന്നത്. ഇപ്പം നമ്മുടെ ഓഥറിൻ്റെ ആ പേരായിരിക്കും വരുന്നത്, എന്ത് പേരാണ് അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഏതാണ് ജിമെയിൽ അഡ്രസ്സ് അത് അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലൊക്കെ ഉണ്ട്, എല്ലാ ലാംഗ്വേജും ഉണ്ട്, ഹിന്ദി, മലയാളം, അങ്ങനെ പല ലാംഗ്വേജുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്രിയേറ്റ് എ ന്യൂ നോവൽ എന്ന് പറഞ്ഞൊരു പേജിലേക്ക് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ടൈറ്റിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഏത് നോവലാണ് എഴുതാൻ പോകുന്നത് അതിൻ്റെ ഒരു ടൈറ്റിൽ നമുക്ക് ആദ്യമായിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ കണ്ടന്റ് എഴുതുന്ന പേജിലേക്ക് വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് വേറെ ഓരോരുത്തരുടെ കണ്ടന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ അപ്രൂവ്ഡ് ആകാത്തതാണ്, അതായത് വെയിറ്റിംഗ് കിടക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടൈറ്റിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ടൈറ്റിൽ ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എൻ്റെ ചാനലിൻ്റെ പേര് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഏതാണോ നിങ്ങൾ ഈ ടൈറ്റിൽ നിങ്ങൾക്ക് വേണ്ടത് ആ ടൈറ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കും. തന്നെയല്ല ഇത് നിങ്ങൾക്ക് മൊബൈലിലും സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മൊബൈലിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഇടുന്നതായിരിക്കും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് നേരെ ഇവിടെ സൈഡിലേക്ക് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ചാനലിൻ്റെ പേരായ ടി ജി എസ് വ്ലോഗർ എന്ന് ജസ്റ്റ് ഒന്ന് അടിക്കുകയാണ്. ജസ്റ്റ് അടിച്ച ശേഷം നമുക്ക് അവിടെ ക്രിയേറ്റ് നോവൽ ആൻഡ് ഗോ ടു ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതേ ക്ലിക്ക് ചെയ്യുക. അതേ ക്ലിക്ക് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് ആയിരിക്കും വരുന്നത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ കണ്ടന്റ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കറിയാം 3000 വേർഡ്സ് എഴുതിയാൽ മാത്രമാണ് നമുക്ക് 3000 നമുക്ക് അപ്രൂവ് ആവുകയുള്ളൂ. അതിൽ കുറഞ്ഞുള്ള വേർഡ്സ് ആണെങ്കിൽ നമുക്കൊരിക്കലും അപ്രൂവ് ആയി കിട്ടത്തില്ല. അപ്പം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വേർഡ്സിൻ്റെ എണ്ണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഓരോന്ന് ടൈപ്പ് ചെയ്യാനായത് വേർഡ്സിനുള്ള എണ്ണം വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്ത് വെക്കാമെന്നാണ്. പിന്നത്തേക്ക് നമുക്ക് അതായത് നമുക്ക് ഓരോ ദിവസവും കുറച്ച് കണ്ടന്റ് നമുക്ക് എഴുതി പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പബ്ലിഷ് ചെയ്യണം നമ്മൾ സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് സേവ് ആകുന്നതായിരിക്കും. പിന്നെ നമുക്ക് വീണ്ടും വന്ന് അതിനകത്ത് വന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തണം അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. സേവ് എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിനുശേഷം നമ്മുടെ ഇതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ ശരിയാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ തീർച്ചയായും നല്ലൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടന്റ് എഴുതുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, കാരണം നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല, കോപ്പറേറ്റീവ് ഇഷ്യൂ ഒരിക്കലും വരത്തില്ല. അപ്പോൾ ഇത് 5 ചാപ്റ്റർ ആയിട്ട് ഇടാനാണ് ഇവർ സജസ്റ്റ് ചെയ്യുന്നത്, കാരണം വേറെ ഒന്നുമല്ല, 5 ചാപ്റ്റർ ആയിട്ട് ഇടാത്ത നിങ്ങളുടെ ഏത് നോവലാണോ അതിന് അത്യാവശ്യം റീച്ച് കിട്ടുന്നതായിരിക്കും. അതിനുവേണ്ടിയാണ് അവർ പറയുന്നത് 5 ചാപ്റ്റർ ആയിട്ട് ഇതിനകത്ത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഫുള്ള് ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും കഥയോ അങ്ങനത്തെ നോവലോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് സിമ്പിളായിട്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഇയണിങ്സ് നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഹോം, നോവൽ, അതുപോലെ റൈറ്റേഴ്സ് ബെനിഫിറ്റ്, ഇൻകം, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ എമൗണ്ട് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഇൻകം എന്നുള്ള അതിനകത്തായിരിക്കും നമ്മുടെ എമൗണ്ട് ക്രെഡിറ്റ് ആകുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ടോട്ടൽ ഇൻകം അവിടെ നമ്മുടെ എത്രയാണ് വരുന്നത് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 3000 വേർഡ്സ് തന്നെ എഴുതണം, 3000 വേർഡ്സ് എഴുതിയാൽ മാത്രമാണ് നമുക്ക് അത് കിട്ടുകയുള്ളൂ. അതിനുശേഷം നമ്മളിപ്പോൾ നോവൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത ടൈറ്റിൽ കാണാൻ സാധിക്കുന്ന ടി ജി എസ് ഫ്ലോവർ എന്നുള്ള ടൈറ്റിൽ, അതുപോലെ നമ്മുടെ പേര്, നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പേര് ഇങ്ങനെയായിരിക്കും നമുക്ക് ബുക്കായിട്ട് വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ കവറൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമുക്ക് അവർ സജസ്റ്റ് ചെയ്തൊരു കവറാണ്, അതിൻ്റെ കവർ മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് ആഡ് ചെയ്യാനോ അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഇമേജ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് അപ്ലോഡ് കവർ ഇമേജ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്യാൻവയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോളിഷ് എന്നൊക്കെ പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ പോലെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനകത്തൊക്കെ നിങ്ങൾക്ക് കവർ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് കവർ ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എടുക്കാനാണ്. അതിനുശേഷം ഇവിടെ നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം, നമ്മളിപ്പം മലയാളം ആണ് വെച്ചിരിക്കുന്നത്, അപ്പം മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ കണ്ടന്റ് ഏതാണ്, ഇപ്പം ഹൊറർ ആണെങ്കിൽ ഹൊറർ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനത്തെ ത്രില്ലർ ആണെങ്കിൽ ത്രില്ലർ, അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ എന്താണ് എഴുതുന്നത് അതിനനുസരിച്ച് നമുക്ക് ആ സബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടന്റ് എഴുതുക, കണ്ടന്റ് എഴുതിയ ശേഷം മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ഞാൻ ഒരു നല്ലൊരു ഇമേജ് അപ്ലോഡ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ഇമേജ് ഒക്കെ ഇഷ്ടംപോലെ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഇമേജ് ഇഷ്ടംപോലെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിപ്പോൾ പിക്സബേ എന്നൊക്കെ പറഞ്ഞ സൈറ്റ് നല്ല സൈറ്റാണ്, അതിനകത്ത് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും കിട്ടുന്നത്. അതിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ ഏതാണോ ഇപ്പം നോവലിൻ്റെ പേര് വെക്കണേ ആ പേര് നിങ്ങൾ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് അതിനകത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ബെനിഫിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല തന്നെ മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമെന്നാണ് ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഞാൻ എനിക്ക് ടെലിഗ്രാം ഒരു ഗ്രൂപ്പ് ഞാൻ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ അപ്ഡേറ്റ്സും എല്ലാം ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.